ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിപ്പോൾ മല്ലു ട്രാവലറിൻ്റെ മീറ്റപ്പിന് കണ്ണൂർ വന്നേക്കാണ്. കണ്ണൂർ വന്നു, നമ്മളുടെ ഒപ്പം മരുൺ ബ്രോ ഉണ്ട്, അതേപോലെ തന്നെ വണ്ടി പ്രാന്തനുണ്ട്. അപ്പോൾ നൈസായിട്ടൊരു പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അനിമവും കൂട്ടിക്കൊണ്ട് വന്നേക്കാണ്. അപ്പോൾ ഇത് നോക്കിയേ, ചിന്ന പൊളി പ്ലേസ് അല്ലേ? മോർണിംഗ് തന്നെ നൈസായിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മളുടെ അരുണിലേ അടിച്ച ബൈക്കിലൊക്കെയാണ് ഞങ്ങൾ വന്നേക്കണത്. നൈസായിട്ട് പുള്ളി ഇറങ്ങി കിടക്കുമ്പോൾ എടുത്തുകൊണ്ട് വന്നാണ്. അപ്പോൾ ഞാൻ പ്ലേസ് കാണിച്ചാൽ കൂൾ പ്ലേസ് ആണ് കേടാ. ഈ ഒരു ക്ലിഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ ഒരു അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. മോർണിംഗ് തന്നെ വന്നുകൊണ്ടാണ് തോന്നുന്നുണ്ട്, ഒരു നല്ലൊരു കളർ സെറ്റപ്പ് ഒക്കെ തോന്നുന്നുണ്ട്. സ്കൈ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കൂൾ സെറ്റപ്പ് തോന്നുന്നുണ്ട്. സംഭവമൊക്കെ കൂളാണെങ്കിലും നമ്മൾ വന്ന വഴി അല്ല പോണ വഴിയൊക്കെ ഇനി കാണേണ്ടത് ഇതാ. അതായത് കല്ലുമുള്ള നിറഞ്ഞ പാത എന്നൊക്കെ പറഞ്ഞ പോലെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും മരവും പിന്നെ പുല്ലൊക്കെ നിറഞ്ഞിരിക്കണ ഈ ഒരു വഴി കൂടെ നമുക്ക് പതുക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം മഴ പെയ്തിട്ടാവുന്നുണ്ട്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കുറേ ചാഞ്ഞിട്ടും ചെരിഞ്ഞിട്ടും ഒക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ. നല്ല നൈസ് വഴിയാണ്, ഒരു ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഗൈസ്, ഇന്നലെ നമ്മളിവിടെയാണ് സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മൾ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അരുൺ ബ്രോക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഞങ്ങൾ കിടന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. എല്ലാവരും ഹായ് പറഞ്ഞു. ചറവർ ജാക്കറ്റ് കാര്യങ്ങൾ കിടക്കണ്ട, ഒന്ന് നോക്കണ്ട. ഇന്നലെ കിടന്നിട്ട് ഇവിടെയൊക്കെയാണ് ഓരോരുത്തരുമാരെ കിടന്നുറങ്ങണൊക്കെ ഉണ്ട്. ആ കൂടെ വൃത്തിയായി കിടക്കുകയാണ്, എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് ഓരോരുത്തരെ. ഇന്നലെ ഫുള്ള് മഴയത്ത് വന്നിട്ട് ഉണക്കാൻ കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ്. അഭിനയിക്കുകയാണെന്ന് ഒരാളും പറയില്ല. അപ്പോൾ ഗൈസ്, കുറച്ച് നേരമായി വണ്ടിപ്രാന്തം നമ്മളെ പിന്നാലെ കിടക്കണം. എന്നൊരു ഇന്റർവ്യൂ ചെയ്യൂ, എന്നൊരു ഇന്റർവ്യൂ ചെയ്യൂ എന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വിചാരിക്കുകയാണ്. ഈ ഈ വീഡിയോയിൽ ഇന്റർവ്യൂ ഉണ്ടാവില്ല, ഇത് നമ്മുടെ ജസ്റ്റ് ഒരു വ്ളോഗുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്റർവ്യൂ ആയിട്ട് നമ്മളെ ശങ്ക് ബ്രോ എന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ബൈക്ക് ഓടിച്ച് കൊണ്ടുവന്നാണ്. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യാതിരിക്കണം മോശമല്ലേ. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. കറണ്ട് കാലുകൊടുത്തിട്ടോ? കറണ്ട് കാലുകൊടുത്തിട്ടോ? അതെ. ഇവിടെ വെറുതെ എന്തിനു വേണ്ടി രക്ഷകർ കുറേ നേരം പട്ടിണിയാണ്, ഫുഡ് കിട്ടത്തേക്കാണ്. നമുക്കുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നൈസായിട്ടൊരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അയ്യോ കാണിക്കല്ലേ, ആ കുഴപ്പമില്ല, സർപ്രൈസ് ഉണ്ട്. ഇതാണ് സർപ്രൈസ്. ട്രാവലർ ഉണ്ണി, ഹലോ ട്രാവലർ, ആളുടെ ഉപ്പ, എല്ലാവരും കാർത്തിക് സൂര്യ. എന്തിനുള്ള പരിപാടിയാണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ ടൈപ്പ് പരിപാടി പ്ലാൻ ചെയ്യേണ്ട പുള്ളി. പട്ടിണി കിടക്കുന്നതാണ് വലിയ ട്രാവലർ പറയുന്നത്. ഈ പിള്ളേര് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് പട്ടിണി ആറും. എല്ലാരും പട്ടിണിയല്ലേ, രക്ഷപ്പെടുത്തി. ഭയങ്കര പട്ടിണിയാണ്. കണ്ണൂർ വന്നു കഴിഞ്ഞാൽ പട്ടിണി കിടക്കൂല. ശുചിതായിട്ടുള്ള ഫുഡിന്റെ കാര്യത്തിൽ യാതൊരു ഒരു കോംപ്രമൈസും ഇല്ലാന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ഫുഡ് കഴിക്കുമ്പോ വേറെ ഒരു എന്തൊക്കെയോ ആരൊക്കെയോ ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും പുള്ളി ഒരു മൈൻഡ് ചെയ്യണം. കോൺസെൻട്രേഷൻ ഫുൾ ഓൺ ഫുഡാണ്. എങ്ങനെയാണ് ഇത്രയും വണ്ണം വെക്കുന്നത്? എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് കുറച്ചെങ്കിലും ഒന്ന് സൈസ് ആവാൻ. ഇല്ല ഇല്ല, എന്നെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അല്ല, എങ്ങനെയാണ് ഡയറ്റ്? കുറച്ച് പറ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും ഉള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് ട്രാവൽ ചെയ്യുന്നവർക്കറിയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരു മാസത്തിൽ എങ്ങനെ പോയാലും ഒരു 20 ഡേയ്സും വീടിന് പുറത്തായിരിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ, എക്സസൈസ് ചെയ്യാൻ പറ്റുകയല്ല, കാരണം അത്രയ്ക്ക് ടൈറ്റ് ഷെഡ്യൂൾസ് ആയിരിക്കും. ഭക്ഷണമാണ് ഏറ്റവും പ്രശ്നം, കാരണം നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആളുകൾ നോക്കുമ്പോഴത്തേക്കിനും ട്രാവൽ ബ്ലോഗേഴ്സ് എല്ലാവരും ട്രാവൽ ചെയ്ത് നടക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അതിന് പിന്നിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതിപ്പോൾ നമ്മൾ INB ട്രിപ്പ് പോയ സമയത്താണെങ്കിൽ പോലും, ഇപ്പോൾ ഷക്കീർ ഇപ്പോൾ പോകുന്ന സമയത്താണെങ്കിൽ പോലും, അത് അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹെൽത്ത് ഇഷ്യൂസ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ശരിക്കും ഈ പറഞ്ഞ പോലെ വണ്ണമൊക്കെ വെക്കുന്നത്. ഞാൻ ശരിക്കും നിങ്ങൾ വീഡിയോയിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്ന കാണുമ്പോഴത്തേക്കും ആ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പം അത് കഴിക്കുന്നത്.
ആ ഒരു ഡിഷ് വാങ്ങിച്ചിട്ട് മൂന്നും നാലും പേര് ഷെയർ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഇത് ഫുള്ളായിട്ട് സുഹിത്തേട്ടൻ ഒറ്റക്ക് തിന്നാലാണ് ഇതിൽ പറയാതെ പറഞ്ഞത്. ആ വളച്ചൊടിച്ചതാണ്. എന്നിട്ട് ഫുള്ള് കഥ പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഗൈസ് ഇവിടുത്തെ ഫുഡ് അടി പരിപാടി കലാപകാരങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് തീർക്കാൻ പറ്റാത്തതിന്റെ വിഷമം സുജിത്തേട്ടനുണ്ട്. ആ മുഖത്ത് നോക്കിയാണ് എല്ലാവർക്കും മനസ്സിലാവും. ഇനി എല്ലാവരും ഇറങ്ങുകയാണ്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഇനി പരിപാടി നടത്തുന്ന സ്ഥലത്തോട്ട് പോവാണ്. എന്തൊക്കെയോ തുടച്ചു വൃത്തിയാക്കുന്ന അഷ്റഫ് ഖാനെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഗൈസ് അങ്ങനെ നമ്മള് പുറത്തെത്തിയേക്കാണ്. ഇവിടെ ഫോട്ടോകള് സെൽഫികള് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കാർത്തിക് മച്ചാൻ അവിടെ കണ്ട്, അതുപോലെ തന്നെ ഫുള്ള് ഫോട്ടോഷൂട്ടാണ്. അതെ, നമ്മളുടെ കഥാനായകനായിട്ടുള്ള ഷാക്കിർ ഭായ് ഇവിടെ നിൽക്കുകയാണ്. എന്നാലും ബിസിയാണ്, ഫുൾ ബിസി, ഒന്നും കിട്ടാനുള്ള നേരമില്ല. നമ്മളങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. ബൈക്കുകൾ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒന്ന് കൈ കാണിച്ചോ, ചുമ്മാ ആണെങ്കിൽ കൈ കാണിച്ചോ. ഇല്ലാന്ന് പറഞ്ഞിട്ട് ചെമ്മണ് എടുക്കണ്ട് നമ്മളുടെ. അപ്പോൾ നമ്മളങ്ങനെ സ്ഥലത്തെത്തിയേക്കാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ക്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള ക്രൗഡാണ്. അരുൺ ബ്രോ അവിടെ സ്റ്റേജിൽ കയറിയിട്ട് അടിപൊളിയായിട്ട് എന്തൊക്കെയോ പറയണ്ട്, അവിടെ ആൾക്കാർ എന്തൊക്കെയോ ചെവിടെ കൊടുക്കണ്ട്. അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തവരെ ഞങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റട്ടായിരുന്നില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയേക്കാണ്. ഇവിടുത്തെ ആളുകളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതൊരുമാതിരി പൂരപ്പറമ്പ് പോലെ. യൂട്യൂബിൻ്റെ ഒരു ചരിത്രത്തിൽ ഇത്ര പേരുത്ത ആളുകൾ ഒത്തുകൂടി ഒരു ഇവൻ്റ് ഉണ്ടായി എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വന്നവർ നിങ്ങൾക്ക് അറിയാം, വന്നവർക്ക് അറിയാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ പരമാവധി ശ്രമിക്കാം, പക്ഷെ അതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല, ഹാളിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇത്ര പേരുത്ത് നമ്മൾ എന്താ പറയുക, ഓരോരുത്തരെയും എന്താ പറയുക കാണാൻ വേണ്ടി ഇത്ര ആൾക്കാർ വന്നെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാരാണ്, ഫുൾ ക്രൗഡഡാണ്. എന്താ പറയുക, 10,000 ആൾക്കാരുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ യൂട്യൂബ് ഫാൻ ഫെസ്റ്റ് ഒക്കെ നടത്തൂലേ നമ്മളുടെ ഇവിടെ ഹിന്ദിക്കാരൊക്കെ YTDF, അപ്പോൾ അതിനൊക്കെ ഉള്ള പോലത്തെ ഒരു ക്രൗഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞുള്ളത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു രക്ഷയില്ല. അത് കൂടെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി. ഈ ഒരു സ്കൂളിൻ്റെ ഒരു ഭാഗം പോർഷൻ കംപ്ലീറ്റ് ആൾക്കാരാണ്, ക്രൗഡഡാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സംഭവം. അപ്പൊ ഗൈസ് ഞങ്ങള് ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. കാർത്തിക് ഏട്ടനുണ്ട് ഇവിടെ. സുജിത്തേട്ടോ, സുജിത്തേട്ടോ ഒന്ന് നോക്കൂ. എല്ലാരും ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിയില്ല എന്നിട്ടേ. സുജിത്തേട്ടോ ഇപ്പോഴെടുത്ത് നോക്കിയാ അപ്പൊ
നേരിട്ട് കാണുമ്പോഴല്ലോ വീഡിയോയിലാണെങ്കിലും കളറാണ് കേട്ടോ, കാണാൻ ജാതി ഗ്ലാമർ ആണ്. സത്യം പറഞ്ഞിട്ടില്ല കുശും പോയിട്ട് പാടില്ല. യാത്രയാണ് ഒരു കാണണമെന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങര സാർ വന്നിട്ട് നമ്മളെ കണ്ടു, ഒരു ഹായ് എന്ന് പറഞ്ഞു. ഭാഗ്യം ഗൈസ്, ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്, ഒരു രക്ഷയില്ല, വേറെ ലെവല്. എന്താ ഇത്ര ചുപ്പൂരോ? ഹലോ ഗൈസ്, അപ്പൊ പിന്നെ നമ്മളെ ഞാൻ എങ്ങനെയൊക്കെയോ നൈസായിട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അരുൺ എപ്പോഴും അതിന്റെ ഇടയിൽ പെട്ടിരിക്കുകയാണ്, ഇനി എപ്പോ വരുന്നോന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ കൂടെ വന്നത് എന്റെ കോലാണ് കണ്ടത്, രാവിലത്തെ വീഡിയോ കോലും ഇപ്പോഴത്തെ കോലും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നിനക്ക് മനസ്സിലാവും എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? എന്തായിരുന്നു അവസ്ഥ? ഭയങ്കര അവസ്ഥ ആയിരുന്നു. ആ കൂളായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്രൗഡ്, വേറെ ലെവല് ക്രൗഡ്. അവിടെ നമ്മളെ മച്ചാമ്മ വന്നിട്ടുണ്ടായിരുന്നു, ചുമ്മാ അവര് ഹായ് പറഞ്ഞു. അപ്പോ ക്രൗഡ് ഒരു രക്ഷയില്ലാത്ത ക്രൗഡായിരുന്നു. അപ്പോ ഇവിടെ കുറെ ക്ലബ്ബുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ നോക്കാൻ തന്നെ മനസ്സിലാവും. ഒരുമാതിരി തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യണത്. പൂരപ്പറമ്പിൽ ഓ രക്ഷയില്ല. അങ്ങനെ നമ്മള് അലഞ്ഞിരിഞ്ഞ് നടന്നപ്പോ കുറച്ച് നമ്മളെ സ്വന്തം ചങ്ക് വെച്ച വരെ കിട്ടിയേക്കാട്. ഒരു ഹായ് പറഞ്ഞിട്ട് ഹായ് ഹായ് എന്താ പറയാ, നിർത്തിയില്ല അവിടെ എന്തായിരുന്നു വെച്ചപ്പോഴോ എല്ലാം പോയി. എന്നെ എന്നെ തീർന്ന് അടപ്പ് തീർച്ച. സത്യം പറയാലോ, വേറെ ലെവല് ക്രൗഡ് ഇട്ടാ. ഇപ്പോഴും ഒരു ഒരു സത്യം പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു അവസ്ഥയാണ് തൃശ്ശൂർ പൂരത്തിന്റെ. വേറെ അല്ല ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇച്ചിരി ക്രൗഡ് കുറഞ്ഞൊരു ഏരിയക്ക് മാറുന്നതാ, കൂളാണ്, സംഭവം അടിപൊളിയാണ്. അപ്പൊ ഗൈസ് ഒരു രക്ഷയില്ല, അതെ അരുൺ ഭവൻ അവിടെയും ക്രൗഡ് പിടിച്ചേക്കാണ്. എന്തായാലും വേറെ ലെവല് അടിപൊളി സംഭവം. ഇതാ പോണാണ് നമ്മളുടെ സ്വന്തം അരുൺ സ്മോക്കി. നമ്മളിപ്പോ നൈസായിട്ട് നമ്മളുടെ പഴയ, അതായത് ബാഗുകൾ കാര്യങ്ങളൊക്കെ പഴയ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് പോണം. അപ്പൊ നമ്മളെ അമ്മച്ചാന്റെ ബാക്കിൽ കയറി, അപ്പൊ പിന്നെ അവിടെ അങ്ങോട്ട് പോണം. നമ്മളങ്ങനെ എന്താ പറയാ, തിരിച്ച് റൂമിലെത്തിയേക്കാണ്. ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് തിരിച്ച് പുറത്ത് പോവാനുള്ള ഒരു പ്ലാനാണ്. അരുൺ ബ്രോ അവിടെ നിൽക്കുകയാണ്, കുറച്ച് പിള്ളേർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫോട്ടോ സെൽഫി ഷൂട്ട് പിന്നെ ഫോട്ടോ ഷൂട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ട് നേരെ തൃശ്ശൂർ പിടിക്കും. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത ക്രൗഡ്. വേറെ എത്ര പ്രാവശ്യം പറഞ്ഞത് നിങ്ങളിവിടെ വരാത്തവരാന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പം 10-15 പ്രാവശ്യം പറഞ്ഞിട്ടോ, നിങ്ങൾ വെറുക്കണ്ടാവും. എന്നിരുന്നാലും വന്ന ഒരു എന്താ പറയാ, വാക്കുകളില്ല. എത്ര എത്രമാനം ആൾക്കാരാ, ഒരു രക്ഷയില്ല. എന്താ പറയാ, ഓ ഇതേപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രൗഡ്, അൺബിലീവബിൾ. വേറെ 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 മൂഡ് ഒന്നും പറയാനില്ല. ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഞാനിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെയാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് എല്ലാം ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നൈസായിട്ട് ഇറങ്ങണം. അപ്പൊ ഗൈസ്, നമ്മള് കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിൽ എന്നല്ലേ ഞാൻ പറഞ്ഞത്? കോക്ടെയിൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേറെന്തോ പ്രതീക്ഷിച്ചു, പക്ഷെ വേറെ നൈസാണ് കേട്ടോ. വേറെ മൂഡ് സാധനം, ഒരു രക്ഷയില്ല. ഈ സാധനത്തിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ മടക്ക് മടക്കുന്ന കോക്ടെയിൽ അടിക്കുന്ന പിള്ളേരാണ് ഇവിടെ കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. കണ്ണൂര് എനിക്കങ്ങ് പെരുത്ത് ഇഷ്ടായി സത്യം. അതെ, കണ്ണൂര് വന്നിട്ട് ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല, വേറെ മൂഡായിരുന്നു ശരിക്കും പറഞ്ഞാ. ആകെ ടയർഡായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ പിടിക്കണം, എളുപ്പല്ല. എന്നാലും വേറെ ലെവലേ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരകമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ പൊന്നോ ഫാൻ ബേസ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം സ്നേഹം കൂടി 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 അവസാനം എവിടെ കിട്ടിയിട്ട് ചാപ്പി വരുവൊക്കെ അറിയാം. കൊറേ നേരമൊക്കെ തടവി നടക്കണത് തീർത്തല്ലേ. ഞാനേ വ്ളോഗ് ചെയ്യണ ഇടയ്ക്ക് എന്റെ സാധനം കുടിക്കാൻ പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയാണ്. അപ്പൊ ഗൈസ്, നമ്മള് ഇവിടെ നിന്ന് പോയി ഇറങ്ങാനുള്ള ഒരു പ്ലാനിൽ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പൊ നൈസായിട്ട് ഇറങ്ങണം, വീട് പിടിക്കണം. അപ്പൊ ഗൈസ്, കണ്ണൂർ അങ്ങനെ പോയി വന്നു, ഒന്നുറങ്ങി. ഒന്നുറങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഉറങ്ങി. വർക്കിനതൊന്നും പോയില്ല അങ്ങനെ. ആ കൂടെ എന്താ കണ്ണൊക്കെ ഇരിക്കണണ്ട, ഉറങ്ങിയത് ഇത്തിരി കൂടിപ്പോയി തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്തൊക്കെയാണ്, എന്തായാലും കീപ് ലവിങ്, കീപ് സപ്പോർട്ടിങ്. വേറെ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു മീറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെ മല്ലൂർ ട്രാവലർ എന്തായാലും പോയിട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ പോയി പറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എന്തായാലും താങ്ക് യു ഗൈസ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. അതായത് സോ ഹാപ്പി, വേറൊന്നുമില്ല.
and it's me resigning off. Peace. Stay peaceful.